गटर सूढ़ पड़े वेड़ अंडिया वरवोड़े नम्बे अंडी की मार्केट कच्चे नष्ट कूड़ा आल पड़ी स्थल हाँ दूरदर्शन दूरदर्शन सरकार सापति महाभारत सीरियल सीरियस रंडिकपनी मुदला कुड़पे मे कलिपी सीरियल और मुदला मंडन मर मुदला मरमंडन तमिल तलिकुति भागिका उदेश बुद्धियुल्ला स्वभाव नी प्रभु मुड़कने प्रभु आशिच नी पड़म पिटे बोमुकी वे वे अंडी फैक्टरी मुड़नो नी कौ एडे चेरकन परचयपेटे धीचुम यादर्चिकमान परचयपेट नमक वीडूम का मनस कूट ओके मुंबे ओड़ पटी को मुंबे इव स्थित या दूर स्थल मुंबई दूरदर्शन दूरदर्शन वीटे इधर भवन अदर दरिद्रवास
അയൽവാസി ഒരു ദരിദ്രവാസി അല്ലേ? മൊത്തത്തിൽ ഒരു ചീപ്പ് ലുക്ക് ഉണ്ട്. നമ്മുടെ സർവൻസിന്റെ കോട്ടേജിന്റെ അത്ര പോലും വലിപ്പമില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ പെട്ടി എടുക്കൂ. പെട്ടി ഇറേ ചന്ദാമര. എന്താ എന്താ ഇവൻ എന്തോ ഇത് 10 കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത്? തട്ടി തോളി കേട്ടടാ കേട്ടടേ തട്ടി തോളി കേട്ടടാ. ഇങ്ങോട്ട് പറയേ ഇതൊക്കെ ഒരു നേക്കാ. അറിഞ്ഞൂടാത്ത വേലയാള് പറഞ്ഞു കൊടുക്കണേ ഒരു തെറ്റുമില്ല. അത് ശരിയാ. നീ എന്തൊന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങസ്യാ നിക്കുന്നു. അകത്തോണ്ട് പോയി തട്ട്. അയ്യോ അവ എന്നെ തട്ടി കൊണ്ട് അകത്തു വയ്യടെ. ചോമട് അകത്തുകൊണ്ട് തട്ടാ ഇപ്പൊ പറഞ്ഞു. ഈ ഭാഷകള് എങ്ങനെ പഠിച്ച്? സംസാരിക്കാൻ വേണ്ടി മുതലാളി ട്യൂഷൻ എടുത്ത് പഠിച്ചതാ തന്നെ. ഇതോ ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ. മോനെ നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത്? കോടിക്കണക്കിന് കായ് ചെലവാവൂല്ലേ? പിന്നെ ചില കഴുപ്പണം കെട്ടോന്മാരെ കൊണ്ട് ഒരിക്കെ പുറതെയില്ല ചെല്ല. ഇവിടെ നിന്നാ കണ്ണുവിട്ടുവിടും. വാ അകത്തോട്ട് പോവാം. നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം. ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി ഈ കുബേരം നടത്തും. ഒലത്തും. എന്താ അയൽവാസി ഒരു ദരിദ്രവാസി. അത് നിന്റെ അച്ഛൻ. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളു. ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. ഹലോ മച്ചനോട് സാറിന സാറിന. ഹലോ. ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമരയുടെ കാര്യം പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിട്ട് നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ. ആ കോട്ടും സൂട്ടൂരി ഞാനങ്ങോട്ട് പോവും. പിന്നെ നിന്റെ മുമ്പിലിരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. ഹംതുമ്മിക്ക് കമലേമൻ ബന്ധുഹോ രാജാക്കാർ റാണീസെ പ്യാർ ഹോകയ. ഓ അവന്റെ ഒടുക്കത്തിന് ഹിന്ദിപ്പാട്ട്. ഫോൺ വെക്കട മച്ചാന. അച്ഛാ അച്ഛാ മനീഷ കൊഴിയാള സാപ്പക്കണോ? ആ ഓഫ് ഓഫി ഓഫി. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിഡോസിൽ മനീഷ കൊഴിയാളക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സാർ. അയ്യേ ചാള വേണ്ട അയ്യം, നമുക്ക് നെമ്മി മക്ക നെമ്മി. അച്ഛാ അച്ഛാ അച്ഛാ. അല്ല അച്ഛന്റെ ആരും കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പെട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരുടെ തന്ത്ര പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്ത്രയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ? നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം? മിടുക്ക് എടി തൂവലെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. ഇനിയിപ്പോ അയാൾ അങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിലെല്ലാവരും അകത്തായ തന്നെ തലം കാലിയാക്കുന്നതാണ് ബുദ്ധി. ബാ 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 നില്ല്. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലേഷ ബാലകൃഷ്ണ. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. എവിടെ ലക്ഷ്മി? ലക്ഷ്മി. ഓ അപ്പൊ ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ? പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ അരി വിളിച്ച? ഞാടിച്ചു വായ. ഏയ് മോൻ കഴിയിട്ട് പാടി. മാടപ്രാവിനെ പോലെ കുണുങ്ങി കുണുങ്ങി പോണത് കണ്ടടിയേ. അയ്യോ അല്ല, മുഖത്തിനൊരു പോതരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? നിനക്ക് പറഞ്ഞുകൂടെ? പിന്നെ എന്തൊരു പുലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണം. അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പെരട്ടും. വെള്ളരിക്കണ്ടവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോൻ കഴിവണത് ആട്ടും പാലില്. ഓ ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരൻ അല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായേനെ. എന്തിനടി അവര് പെക്കളഞ്ഞത്? എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ ഒറിജിനൽ രൂപത്തിന് യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്. അല്ല ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെ വീട്ടിൽ കഴിയാൻ മടിയാണെന്ന് മടിച്ച് മടിച്ച് പറയായിരുന്നു മുതലാളി. ഇതേ ഈ കുട്ടി എന്റെ മോള്. എനിക്കിഷ്ടമായി.
ഈ വീടും പരിസരമൊക്കെ പരിചയപ്പെട്ടില്ല സോറി ഞാൻ ബാലേഷ്ണ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ മഹാഭാരതം കാണാറുണ്ടോ ആ ബുക്ക് കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് 300 രൂപയായി അതല്ല ടിവിയിൽ ഇതൊക്കെ ടിവിയിൽ വന്ന കണ്ടിട്ടുണ്ടോ ഉണ്ട് രാമായണം ഉണ്ട് ഇത് രണ്ടും നിർമ്മിച്ച ഞാനാ വേറെ വേറെ പേരുകളിൽ അനന്തരനെ ഇൻകം ടാക്സ് ഓ ഈ സ്റ്റീരിയൽ അല്ലാതെ സിനിമയൊന്നും പിടിച്ചിട്ടില്ല കൂലി നമ്പർ 1 കൂലി ഇംഗ്ലീഷ് സിനിമ ഇനി ഞാൻ കഥ തിരക്കഥ വസനം എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു എത്ര എപ്പീസ് 1000 ഇത്രയും നീളോ അതേത് സീരിയൽ രാമായണം രണ്ടാം ഭാഗം ഇംഗ്ലീഷാ ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട് രാമന്റെ എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ് സെലക്ട് ചെയ്താൽ ഇപ്പോ ഏതാണ്ട് കൊത്തലക്ഷണുണ്ട് എന്തരത്ത് അല്ല സീത നായിക ജൂഷുകൾക്ക് പകരം മുതലാളി ഞാനിപ്പോ പോട്ടെ താനോടെ പോന്നു അച്ഛന്റെ അടുത്തേക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം വലിയ വിഷമക്കാരനാ ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങനെ താൻ പോയാ ശരിയാവില്ല ഏവൻ പോണെങ്കി പോട്ടെ മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കാം ഞാൻ ഇല്ല ഇവിടെ മേളിലാണ് മുറി അങ്ങോട്ട് ചെല്ലേ പോ നീ അങ്ങോട്ട് വെച്ച് വിടുന്നത് ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം എന്തിനടേ നിന്ന് വടവണത് ഇവൻ തറയാണല്ലേ മോളെ ഡ്രൈവറെ തട്ടി ഷെഡിലും കയറ്റി അവനെ പിടിച്ച് മുറിയിൽ ബാക്കി ഇനി പിടി മുറുക്കേണ്ടത് നീയാണ് ഞാനോ എന്തിനെ വാ എടി അവനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തിനാണ് ജെന്റിൽ ആൻഡ് ഹാൻസം അങ്ങനെ വരട്ടെ എടിയേ എവള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും എവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി കൊന്താം എവക്ക് അവനെ ബോധ്യമായി കണ്ടോ കണ്ടോ എടി ഇനി അവന് എവളെ ബോധിക്കാൻ എന്ത് ചെയ്യണം നിന്റെ മോക്ക് ലൈൻ അടിക്കണേ അറിയാം നീ പറഞ്ഞു കൊടുക്കണം നീ എന്റെ വളച്ചു വീഴ്ത്തിവളല്ലേ എക്സ്പോർട്ട് डैडी बोला कि आप हिंदी बात कर सकते हैं डैडी को हिंदी नहीं आता हम हिंदी में बात करेंगे बोलो क्या എന്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം അതെനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഹിന്ദി ലക്ഷ്മിക്ക് ഹിന്ദി അറിയാമെന്നും അച്ഛൻ അത് അറിയില്ലെന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അപ്നെ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ ദേഖാ आप किसी से प्यार किया है क्या देखो जिस तरह लखनऊ की गली गोरी मैं देखा इश्क हुआ എന്തരാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ അയ്യോ അവക്ക് ഇംഗ്ലീഷ് ഹിന്ദി മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോൻ വേണം തീത്തു കൊടുക്കായി അത് ഞാൻ ഏറ്റു നിർത്തിയ നിറഞ്ഞു ഒരു പഴം കൂടി താങ്ങൂല്ലേ താങ്ങൂല്ല അയ്യോ ഇത്തി പൂരല്ലേ ഇടി തിന്നുള്ളൂ വിശപ്പൊന്നുമില്ലേ കഴിക്കണ്ടേ ഇതെന്ന രണ്ടു മാത്രം ഒന്ന് പട്ടിക്ക അയ്യേ അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലും ചേട്ടൻ കല്യാണം കഴിച്ചാണോ എന്തിനാ അല്ല എനിക്ക് ചില ആലോചനകളൊക്കെ വരണുണ്ട് എവിടെ വീട് കുറച്ച് തെക്കാ തെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ് അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു വലിയ ദേശക്കാരനാണ് സന്തോഷമായി നീ ഹാപ്പി ആണല്ലോ എനിക്ക് അത് മതി പഞ്ചാര അടിച്ചോ പഞ്ചാര അടിച്ചോ ആ പിന്നെ ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം ആക്രമണം കാണിക്കരുത് ആഹാരം കാണുമ്പോ എനിക്ക് ആക്രാന്താണല്ലോ അത്തേണ്ടി പതുക്കെ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്നെ അടുക്കള വശത്തിരുത്തി ചോറ് തന്നപ്പോ നീ ഒരു വാക്ക് ചോദിച്ചാ തെറ്റായി പോയി ആ അതൊക്കെ പോട്ടെ ഇവിടുത്തെ ഉണക്കമാന്തൽ പോലെ ഇരിക്കുന്ന വേലക്കാരിണ്ടല്ലോ അവളുടെ ഒരു ഒടുക്കത്തെ നോട്ടവും ഒരു മുടിഞ്ഞ പ്രേമവും ഞാൻ ആരാണെന്ന് അവളുടെ വിചാരം നീ എന്നൊന്നും ഉണ്ടാതിരിക്കണേ നിനക്ക് ഹിന്ദി അറിയോ എന്ന് പറഞ്ഞാൽ എന്താ തേങ്ങാ കൊലാന്ന് നീ ചൂടാവാതെ എടാ അവൾ ഏതാണ്ടൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു കാലിലൊരു തോണ്ടും ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെയായി എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പിടികിട്ടി അവൾക്ക് എന്നോട് പെരുത്ത് ഇഷ്ടമാണ് അങ്ങനെ മാട്ടുപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു വളർന്ന ഞാൻ
ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തി ഉറങ്ങാൻ പോകുന്നു. അവന്റെ രുചിപ്പ് കണ്ടില്ലേ? നീതൊരു പെയ്യില്ലേ? ചട്ടി നോക്കി കണ്ടില്ല, ജോലിക്കാരി കിടക്കുന്നത് നോക്കി അവിടെയും കണ്ടില്ല. അപ്പൊ ഞാൻ നിരൂപിച്ച് നീ ഇവിടെ തന്നെ കാണുമെന്ന്. അല്ല, ഞങ്ങൾ ഇങ്ങനെ ഓരോ വീട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കാം. നീ കൂടുതൽ കോനായിരിക്കണ്ട, ബിസിനസിന്റെ തലവേദനക്കിടയ്ക്ക് നിന്റെ വർത്താന ബാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാക്കും. വേണമെങ്കിൽ ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോട്ട്, പാവല്ലേ. അയ്യോ വേണ്ട, പിന്നെ അതൊരു ശീലമായി പോവും. കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്ന് പെടുക്കും. ഏവേ ഒരു മണ്ണുണ്ണി എന്നെ ചിരിക്കണ്ട, ദൈവം ഒരാൾ മുകളിലുണ്ട്. ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ ഏയ് വാടേ ചട്ടിപ്പോയി കടറേ. ചാവാം, ചല്ല് ചല്ല് ചല്ല്.